ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ഏറ്റവും ചെറിയ ഗ്രേറ്ററിൽ ഇട്ടിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ദേ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ പാലിലേക്ക് ഒരു അര ചെറുനാരങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കാം. മുട്ട ചേർക്കാത്ത കേക്കാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഇതെടുക്കുക. ശേഷം ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അര കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് സമയം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി. ഇനി വീണ്ടും നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കണം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ട് ഈ ഒരു രീതിയിൽ അരിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്യാം. ബാറ്റർ റെഡിയാക്കാം. മിക്സ് ചെയ്ത് അപ്പോൾ ഇതിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഒരല്പം ലൂസാക്കാനായിട്ട് ഇളം ചൂടുള്ള പാൽ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയായാലും നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കുറച്ച് പൊടിയാക്കി ഇട്ടിട്ടെടുക്കാം. ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ നട്ട് ചേർക്കാം.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ഇങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പാനിനകത്തൊരു റിങ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇത് ചൂടാക്കിയതാണ് കേട്ടോ, പ്രീ ഹീറ്റഡ് പാനാണ്. അതുപോലെ മൂടി വെച്ച് കൊടുക്കുക. 40 മിനിറ്റ് ചെറിയ തീയിൽ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഒന്ന് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട് ഇപ്പോൾ കേക്ക്. ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തതേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, നന്നായി ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. അപ്പോൾ നമുക്ക് ചായയോടൊപ്പം കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. നല്ല ടേസ്റ്റാണ്, ക്യാരറ്റ് ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ. മുട്ട ചേർത്തിട്ടില്ല നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് ടൂൾസ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.